ഏറെ നീണ്ട കോവിഡ് കാല അടച്ചിടലുകൾക്ക് ശേഷം കേരളത്തിലെ തിയേറ്ററുകൾ ജനുവരി പതിമൂന്നിന് തുറന്ന് പ്രദർശനം ആരംഭിച്ചു വിജയ് ചിത്രം മാസ്റ്റർ ആണ് റിലീസിംഗ് തിയേറ്ററുകളിൽ എത്തുക ജനുവരി ആദ്യ ആഴ്ച തന്നെ സിനിമാശാലകൾ തുറക്കാൻ കേരള സർക്കാർ അംഗീകാരം നൽകിയിരുന്നുവെങ്കിലും വ്യത്യസ്തമായ ചർച്ചകളും തർക്കങ്ങളും തിയേറ്ററുകൾ തുറക്കൽ താമസിപ്പിക്കുകയായിരുന്നു തിയേറ്ററുകൾ പ്രവർത്തിപ്പിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പും നൽകിയിരുന്നു അൻപത് ശതമാനം സീറ്റുകളിൽ ആളെ പ്രവേശിപ്പിക്കുക രാത്രി ഒൻപത് മണിക്ക് മുമ്പ് സിനിമാശാലകൾ അടയ്ക്കുക ഒന്നിലധികം സ്ക്രീനുകളുള്ള സിനിമാശാലകളാണെങ്കിൽ ഒരേ സമയം രണ്ട് പ്രദർശനങ്ങൾ തുടങ്ങാതിരിക്കുക തുടങ്ങിയവ ഇതിൽപ്പെടുന്നു ഇതിനു പിന്നാലെ സിനിമാ മേഖലയിലെ വ്യത്യസ്ത സംഘടനകളുടെ തർക്കങ്ങളും പിന്നീട് ഒരു വലിയ വിലങ്ങുതടിയായി മാറി മുന്നറിയിപ്പില്ലാതെ തിയേറ്ററുകൾ മാർച്ച് മാസം പെട്ടെന്ന് അടയ്ക്കേണ്ടി വന്നത് ചില്ലറ പൊല്ലാപ്പുകളല്ല ഉണ്ടാക്കിയത് തിയേറ്ററുകളിൽ നിന്നും നിർമ്മാതാക്കൾക്ക് നൽകേണ്ട വൻതുക കുടിശ്ശികയായി അത് തിരികെ നൽകുക എന്നുള്ളതും തിയേറ്റർ ഉടമകൾക്ക് വെല്ലുവിളിയായി പൂട്ടിക്കിടക്കുന്ന കാലയളവിലെ കറണ്ട് ചാർജ് നികുതി കുടിശ്ശികകൾ ഇക്കാലയളവിൽ കാലാവധി പൂർത്തിയാകുന്ന ലൈസൻസുകൾ തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ തിയേറ്റർ ഉടമകൾക്ക് ഒരു വെല്ലുവിളിയായി തുടർന്നു സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ച പാക്കേജുകൾ ഈ പ്രതിസന്ധിക്ക് ഒരു ആശ്വാസമായി തിയേറ്ററുകൾ നിർമ്മാതാക്കൾക്ക് നൽകാനുള്ള തുകയുടെ തിരിച്ചടവിനെക്കുറിച്ചും മാർഗനിർദ്ദേശങ്ങളായി അതിനിടയിൽ തിയേറ്ററുകൾ ഉടൻ തുറക്കാനാവില്ല എന്ന തീരുമാനം തിയേറ്റർ സംഘടനകളിലെ ഉന്നതരിൽ ചിലർ മാസ്റ്റർ സിനിമയുടെ കേരളത്തിലെ റിലീസ് തടയാനുള്ള ശ്രമമാണ് എന്നുവരെ ആരോപണമുണ്ടായി എല്ലാ പ്രതിസന്ധികളും അതിജീവിച്ച് തിയേറ്ററുകൾ തുറക്കുമ്പോൾ അഞ്ഞൂറോളം തിയേറ്ററുകളിൽ തമിഴ് ചിത്രം മാസ്റ്റർ പ്രദർശനത്തിനെത്തുന്നു കേരളത്തിലെ അറുന്നൂറ്റി എഴുപതോളം തിയേറ്റർ സ്ക്രീനുകളിൽ അഞ്ഞൂറെണ്ണമെങ്കിലും ആദ്യ ദിവസം പ്രവർത്തിച്ചു എന്നാണ് കണക്ക് വിജയ് ചിത്രം മാസ്റ്ററിന് പൊതുവിൽ ആരാധകരിൽ നിന്നും വൻ പ്രതികരണമാണ് ലഭിക്കുന്നത് എന്നിരുന്നാലും വരും ദിവസങ്ങളിൽ തിയേറ്ററുകളുടെ പ്രവർത്തനം എങ്ങനെയാണ് എന്നാണ് ഇനി കണ്ടറിയേണ്ടത് സിനിമ നവമാധ്യമ രംഗങ്ങളിലെ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനെക്കുറിച്ചുള്ള സഭ്യമായ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക